അല്ലടാ നീ അത് ആവശ്യമില്ലാതെ നീ ഒരു സ്ക്വയർ വരച്ചിട്ട് അതിനകത്ത് നിർത്താൻ എനിക്ക് എന്ത് മാറ്റോ ഇവിടെ സംഭവിച്ചേക്കുന്നത് ഡേ വൺ തൊട്ട് ഇപ്പൊ വരെ എനിക്ക് ഒരു മാറ്റം നിങ്ങൾ പറഞ്ഞതാ പറഞ്ഞതാ എനിക്ക് എന്ത് മാറ്റാ വന്നേക്കുന്നേ കൂടുതലായിട്ട് ഇപ്പൊ ആൾക്കാരെ ഇടപെടുന്നു ബിക്കോസ് ഐ ആം ആൻ ആംബിവേർട്ട് കൂടുതലായിട്ട് മലയാളം വായിക്കാൻ പഠിച്ചു ഇതൊക്കെയാണ് എനിക്ക് വന്ന മാറ്റം ഇതൊരു തെറ്റാ വേറെ എന്ത് മാറ്റം എനിക്ക് വന്നേക്കുന്നേ അത് ഓരോരുത്തരും വേറെ ഒരാളും എനിക്ക് മാറ്റം വന്നെന്ന് പറയുന്നില്ല ഒരാളും മാത്രം എത്ര 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 ദിവസങ്ങളാണ് ഇവന് വേണ്ടി ഇവിടെ കാവല് നിന്നറിയോ അതിനെന്തിനാ കള്ളം പറയണേ ഉച്ചക്ക് തൊട്ട് ഇമോഷണലി ഭയങ്കര ഡൗൺ എനിക്ക് എന്റെ ഇമോഷൻ ഇവിടെ വാല്യൂ ഇല്ലേ ശരി ഓക്കെ ഈ ടോപ്പിക് ഒന്ന് നിർത്ത് നിന്റെ ഇമോഷനും വാല്യൂ ഉണ്ട് അല്ല അവൾ ഇങ്ങനെ പറഞ്ഞ് എന്ത് എന്താണ് അവള് പ്രൂവ് ചെയ്യാനായിട്ട് നോക്കണം അല്ല അവൾ എന്തിനാണ് എത്ര ദിവസം നീ എനിക്ക് അവിടെ കാവലെന്ന് ഒരു ദിവസം അല്ലാണ്ട് അത്ര ഈസി ആയിട്ട് ഞാൻ അറിയത്തില്ല ഫ്രണ്ട്ഷിപ്പിന് ഞാൻ അത്ര വാല്യൂ കൊടുക്കുന്ന ഒരാളായിട്ട് റിലേഷൻസിന് ഞാൻ അത്ര വാല്യൂ കൊടുക്കുന്നുണ്ട് ആ ഒരു മൈൻഡ് സെറ്റ് അല്ല ജുനൈസിന് അതാണ് ഞാൻ ഇടയ്ക്ക് ഒരിക്കൽ പറഞ്ഞത് എനിക്കും സാഗരേട്ടന് മാത്രം ജീവനായിരുന്നു ചെറുക്കനെ ഇഷ്ടമായിരുന്നോ ഭയങ്കര ഇഷ്ടാണ് അത് ഞാൻ നമ്മളിപ്പോ അവനെ കുറ്റം പറഞ്ഞിട്ടുണ്ട് ഞാൻ സാഗരേട്ടനായിട്ട് ക്ലോസ് ആവാനും ഒരു കാരണം ഇവരുടെ അടിയാണ് ബിക്കോസ് സാഗരേട്ടൻ ഭയങ്കര ഡ്രെയിനാ ഭയങ്കര വിഷമാണ് പുള്ളിക്ക് ഇവൻ ഇങ്ങനെ ബിട്രേ ചെയ്യുന്ന പോലെ ഇരിക്കുമ്പോ ഞാൻ അവർ സാഗറും സെറീനയും അവിടെ സോഫയിൽ ഇരിക്കായിരുന്നു ഞാൻ അവരെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എന്നിട്ട് ഞാൻ ഇടക്കിടക്ക് കണ്ണു തുറന്ന് നോക്കും എന്നിട്ട് ലാസ്റ്റ് അപ്പൊ എണീറ്റപ്പോ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ അവരെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അവിടെ ഞാൻ അവിടെ ഉറങ്ങായിരുന്നു ഞാൻ വിരിച്ച് ഇവരെ സംസാരിച്ചോണ്ടിരിക്കാം ഞാൻ അവരെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പോഴാണ് അവർ എന്നോട് പറഞ്ഞു ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് രണ്ടുപേരും വെയിറ്റ് ചെയ്തിരുന്നു ആ അതൊക്കെ ഇങ്ങനെ റിപ്പീറ്റിൽ എടുത്ത് പറയണമെങ്കിൽ ഞാൻ ഇവിടെ ചെയ്ത കാര്യങ്ങൾ ഒരുപാടുണ്ട് പറയാൻ അവന് കുറച്ച് സമയം കൊടുത്താൽ മതി ചിലപ്പോൾ കുറച്ച് റിലേസ് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് ഇനി റിയലൈസ് ചെയ്യേണ്ട കാര്യം ഇറങ്ങി കഴിയുമ്പോൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നല്ലൊരു കമ്പനി ഇവരോട് പലപ്പോഴും പറയുന്ന അഖിലേട്ടനുള്ള പകുതി ക്വാളിറ്റീസ് ചിലപ്പോൾ ഞാൻ അവനിൽ കാണാറില്ല അപ്പോഴാണ് അവൻ എൻ്റെ അടുത്ത് പറയുന്നത് നീ ഗ്രൂപ്പാണെന്ന് ഞാൻ തന്നെ കത്തി എന്തോരം വട്ടി ഇവൾ ഇതുപോലെ എന്നോട് തർക്കിച്ചു നീ ഇറിറ്റേറ്റഡ് ആണ് ആ കത്തി എവിടെ എന്നുള്ള രീതിയിൽ കുറെ സംസാരിച്ചു എന്നിട്ട് ആ കത്തി എവിടെയായിരുന്നു ശീച്ചേട്ടന്റെ കയ്യിലായിരുന്നു അതിന് മുമ്പായിരുന്നു ഏറ്റവും കൂടുതൽ ഞാൻ എവിടെയും പോയിട്ട് ക്യാമറ നോക്കി കരയോ പിഴയോ ഒറ്റയ്ക്ക് പോയിരിക്കോ അല്ല ഞാൻ ചെയ്യാം ഐ ട്രൈ ടു മൂവ് ഓൺ രണ്ടുപേർക്കിടയിലെ വിഷയങ്ങൾ പറഞ്ഞു തീർത്ത് നമ്മളെല്ലാരും തീർക്കണ്ട തീരൂല ഇത് ഭയങ്കര പോയിസൺ തലയ്ക്കകത്തുണ്ട് ചേട്ട ഒറ്റ കാര്യം ആലോചിച്ച മതി ഇത്രത്തോളം എന്നെ ഹേർട്ട് ചെയ്ത ഒരാളെ എന്തിനു ഞാൻ എന്നെ തിരിച്ചു വന്ന് എനിക്കൊരു സെക്കൻഡ് ലൈഫ് കിട്ടിയതിൽ ഒന്നര ദിവസം ഞാൻ വേസ്റ്റ് ചെയ്യണം അവനില് എന്തിന് എനിക്ക് എന്തിൻ്റെ കടി നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരണില്ല മാക്സിമം ഇനി എന്തെങ്കിലും കാര്യം വരുമ്പോൾ നീ അവളെ തമാശ രീതിക്കാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ നിൽക്കണ്ട കമൻറ്റ് ചെയ്യുമ്പോഴാണ് അവൾ ഇറിറ്റേറ്റഡ് ആവുന്നത് അവൾ തിരിച്ചെന്തെങ്കിലും പറയുന്നത് നീ തിരിച്ചു പറ പിന്നെ അത് വീണ്ടും വീണ്ടും പഴയ പഴയ കാര്യത്തിലോട്ട് തമാശയ്ക്ക് പോലും വേണ്ട സംസാരിക്കണ്ട ഇനിയിപ്പോൾ ആകെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ പെട്ടെന്ന് പോക്കുള്ളൂ വിട്ടേക്ക് ജോണി കഴിഞ്ഞതല്ലേ ഇതൊക്കെ